പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറവശത്താണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇവിടാണ് വീട്, ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് വീട്, നമ്മുടെ വീടിൻ്റെ പുറവശത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നല്ല മഴക്കോളുണ്ട് കേട്ടോ. മതിയടി ഇങ്ങോട്ട് കാണിക്കേ, അവിടെ കാണിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ടും കാണിച്ചുകൊണ്ടിരിക്കും 24 മണിക്കൂറും. ആ അവിടെ നല്ല ഇപ്പം നല്ല മഴക്കോളാണ്. രാവിലെ തൊട്ട് നല്ല മഴയാണ്, അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ വെട്ടം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് നിന്ന് എടുക്കുന്നത്. ഞങ്ങൾ മരമൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച. നമ്മുടെ പഴയ വീടിൻ്റെ മണ്ടയ്ക്കിരുന്ന ഗ്രോ ബായി എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടു. കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്നാണ് അവിടുന്ന് ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ നമുക്ക് ഗ്രോ ബായ്ക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടുപോകാനും പെട്ട് പറ്റിയതുമില്ല. അതുകൊണ്ട് നമ്മളെല്ലാം കൂടെ ഇവിടെ കൊണ്ട് തട്ടി ഈ മണ്ണെല്ലാം കൂടെ എടുത്ത് നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് വീണ്ടും ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സാധനം നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1 ലിറ്ററിൻ്റെ സ്പ്രെയറാണ്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ വഴി ഓർഡർ ചെയ്യാമെങ്കിൽ സാധനം നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരുന്നു. ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ സ്പെയർ ഞാൻ എല്ലാ വീഡിയോയ്ക്ക് എത്തുന്നതും കാണിക്കുന്നതാണ്. 1 ലിറ്റർ തന്നെ അല്ലാണ്ട് വലിയ തോതിൽ അഗ്രികൾച്ചറൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 3 ലിറ്ററിൻ്റെ സ്പെയർ, 5 ലിറ്റർ, 10, 16 ലിറ്റർ എല്ലാ ലിറ്ററിൻ്റെയും സ്പെയേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കുറച്ച് പുതിയ ഐറ്റംസ് കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കൃഷിയെ മാത്രമാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലവറിങ്ങിനെ ഗാർഡനിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് ഗ്ലൗസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്യൂണിങ് നമ്മുടെ ചെടികൾ പ്യൂൺ ചെയ്യുന്ന നമ്മുടെ കത്തികൾ സിസേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണൊക്കെ ഇളക്കാൻ പറ്റുന്ന തോണ്ടി, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സ്ക്രീനിൽ ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർക്ക് താഴെ കിടന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് കൊടുക്കുന്നത്. ഒരു തരത്തിലും തുരുമ്പെടുത്ത് പോകാനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇവിടുന്ന് കൊടുക്കത്തില്ല. ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് തന്നെ പോയേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളെന്ന് പറഞ്ഞ ഓപ്ഷനിലാക്കിയിടാങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക. ചാനലൊന്ന് ലൈക്കും ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു ഉപകാരമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 ലക്ഷം സബ്സ്ക്രൈബർ യൂട്യൂബിലാകുമ്പോൾ 1000 ഗ്രോ ബാക്കി 100 പേർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ 10,000 ഫോളോവേഴ്സ് ആകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 3,700 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. 10,000 ഫോളോവേഴ്സ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ പ്രക്രിയ തന്നെ 100 പേർക്ക് 1000 ഗ്രോ ബാക്കി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയണ്ടേ, പങ്കാളിത്തം വളരെ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവർ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് വഴിയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണെന്നു ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് തന്നെ പോയേക്കാം. പുതിയതായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇറങ്ങിയവർക്കും അല്ലെങ്കിൽ കൃഷിയിൽ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഇതൊന്നും ആവശ്യമില്ല. പുതിയതായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നവർക്കും അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഈ അറിവുകളൊന്നും അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തുള്ള കർഷകരുടെ അടുത്ത് പോയിരുന്ന് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ഒരു അറിവുകളൊക്കെ പകർത്തിയെടുത്ത് എഴുതിയെടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ നമ്മൾ നോർമലി ഇവിടെ ചെയ്യുന്ന കൃഷിക്കകത്തു നിന്നുള്ള അറിവുകളോടാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്ര പറയുന്നത്. ഇപ്പോൾ 10 ടിപ്പുകളാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷിക്കകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള 10 ടിപ്പുകളാണ് ഞാനിവിടെ ഈ ഒരു ചെറിയ തുണ്ട് പേപ്പറിനകത്ത് എഴുതിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിനിയും 1 by 1 ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ 1-ാമത്തെ ടിപ്പെന്ന് പറയുന്നത് പാവൽ, പടവലം എന്നിവയുടെ പൂക്കൊഴിച്ചിൽ ഒഴിവാക്കാനായിട്ട് ജൈവപരമായിട്ടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ സാങ്കേതികപരമായിട്ടുമുള്ള രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പോകുന്നത്. നോർമലി ഒരുപാട് ബൾക്ക് കൃഷി ഉള്ളവർക്ക് നമ്മൾ ഈ നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടമൊക്കെ ഉള്ളതുപോലെ നമ്മൾ ഈ ടാഗ് ബയോയെ അതുപോലെ തന്നെ സ്റ്റാൻബ്രിഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് ആൾക്കാരുള്ളവർക്ക് ഒരുപാട് കൃഷിയുള്ളവർക്ക് ഇതൊക്കെ അടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവല് പടവലമൊക്കെ ഇതിൻ്റെയൊക്കെ പൂക്കൾ വന്നിട്ട് ഒരുപാട് കുഴിച്ചിലുണ്ടാവും. ഇപ്പോൾ ഒരു 10 പൂക്കളുണ്ടാവുക എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരെണ്ണം മാത്രമേ കായ്ഫലമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പൂക്കൾ ഒഴിവാകാനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോക്കത്തെ നമ്മൾ 1-ാമതായിട്ട് പറയാൻ പോകുന്നത്. 25 ഗ്രാം കായം 1 ലിറ്റർ വെള്ളത്തിനകത്ത് ലയിപ്പിച്ച് ഈ ഇലകളിലേക്ക് സ്പ്രേ അല്ലെങ്കിൽ ഈ പൂക്കളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ, പൂക്കൾ നാമ്പിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ ഇതിൻ്റെ പൂക്കൾ കൊഴിച്ചിൽ ഒഴിവാകും.
ഇൻകേസ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞുള്ള വീഡിയോയ്ക്ക് തന്നെ നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തു കാണിച്ചിട്ടുള്ളതാണ് ടാഗ് ബയോ എന്ന് പറഞ്ഞ പൗഡർ അത് 5 ഗ്രാമിന്റെ ഒരു ചെറിയൊരു പാക്കറ്റാണ് അതും ഇതുപോലെ 20 ലിറ്റർ വെള്ളത്തിനകത്ത് സ്പ്രേ ചെയ്ത് നമ്മുടെ ഈ ചെടികളിലേക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ എല്ലാ തരത്തിലുള്ള ചെടികൾക്കകത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് പൂക്കൾ കൊഴിച്ചൽ ഒഴിവാകും വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം ഉണ്ടാകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങയുടെ വിത്തുകൾ പാകി കിളിർത്ത് വരുമ്പോൾ മുതൽ ആഴ്ചയിൽ ഒരു ദിവസം തൈ മാറ്റി നട്ട് കഴിയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് 7 ആഴ്ച എന്ന കണക്കിന് 7 ആഴ്ചയിൽ ഓരോ ആഴ്ചയിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചാണകം അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഇതിൻ്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ 7 ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 8-ാമത്തെ ആഴ്ചയിൽ നമുക്ക് ഈ ഒരു തൈയിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അതാണ് രണ്ടാമത്തെ ടിപ്പ് മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വിത്തുകൾ ഏതായിക്കോട്ടെ ഏത് വിത്തുകൾ പാകിയാലും അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂണ് വാം ഇട്ട് കൊടുക്കാമെങ്കിൽ നോർമലി നമ്മൾ വിത്തുകൾ പാകി മുളച്ചു വരുന്നതിനെക്കാട്ടിലും ഇരട്ടി കരുത്തോടുകൂടി ഈ വിത്തുകൾ കിളിച്ചു വരും എന്താണ് അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോക്കത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വാം ഇട്ട് കൊടുക്കുന്നതോടുകൂടി ഈ ഒരു വാം ഒരു മിത്രക്കുമ്പളാണ് ഈ ഒരു മിത്രക്കുമ്പള് നമ്മുടെ വിത്തുകൾ മുളച്ച് വേര് താപ്പോട്ട് വരുമ്പോൾ ആ വെയിലിലേക്ക് കയറി പിടിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ വെള്ളമൊക്കെ ആഗിരണം ചെയ്ത് ഇരട്ടി വിളവ് ലഭിക്കാനായിട്ട് സാധിക്കും അതാണ് മൂന്നാമത്തെ ടിപ്പ് അടുത്ത 4-ാമത്തെ ടിപ്പാണ് 4-ാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് മുളക് കൃഷി ഒരു അടുക്കളത്തോട്ടത്തിൽ ഒരു മുളകിൻ്റെ തൈയെങ്കിലും കാണാത്ത ഒരാൾക്കാർ പോലും കാണത്തില്ല അങ്ങനെ മുളക് കൃഷിക്കകത്ത് ഏറ്റവും കുഴപ്പക്കാരാണ് വെള്ളീച്ച അതുപോലെ തന്നെ കുരുടുപ്പ് രോഗം ഈ ഒരു കുരുടുപ്പ് രോഗത്തിനകത്ത് നമുക്ക് വേണമെങ്കിൽ ജൈവപരമായിട്ടുള്ള നമ്മുടെ വീട്ടിനടുത്ത് എവിടെയെങ്കിലും ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ആ റബ്ബർ ഷീറ്റിൻ്റെ വെള്ളം വേസ്റ്റ് വരുന്ന വെള്ളം ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ കുരുടുപ്പ് രോഗത്തിന് ശേഷം നമുക്കൊരു 50% വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് കുരുടുപ്പ് രോഗം ഉണ്ടെങ്കിൽ ഫംഗിസൈഡായിട്ട് ഉണ്ടാകുന്ന ഫംഗസ് വഴി ഉണ്ടാകുന്ന കുരുടുപ്പ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഫൈട്രാന് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ ഈ ഒരു കുരുടുപ്പ് മാറിക്കിട്ടും അതുപോലെ തന്നെ വെള്ളീച്ച കാരണത്താലും കുരുടുപ്പ് ഉണ്ടാകും വെള്ളീച്ച വന്നിരുന്ന് അതിൻ്റെ കാലിൽ നിന്നൊരു ദ്രാവകം ഉണ്ടായിട്ട് അങ്ങനെയും ആ ഒരു ദ്രാവകം പറ്റിയിട്ട് ഇലകൾ കുരുടിച്ചു പോകും അങ്ങനെ കുരുടുപ്പ് ഉണ്ടാകുകയാണെങ്കിൽ സ്റ്റാൻബ്രിഡ് 3 ml 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ പുതിയ ഇലകളൊക്കെ പൊട്ടിക്കിളിച്ച് നമുക്ക് പുതിയ കായ്ഫലം ഉണ്ടാകും അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം മഞ്ഞളിപ്പ് രോഗം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എപ്സം സാൾട്ടിനെക്കാട്ടിലും ഉപകാരപ്പെടുന്നതാണ് മൈക്രോ ഫുഡ് ഇട്ട് കൊടുക്കാമെങ്കിൽ മഞ്ഞളിപ്പ് രോഗം മാറും പുതിയ ഇലകൾ പൊട്ടി കിളിക്കും പുതിയ പൂക്കൾ വരും ഇരട്ടി കായ്ഫലം ഉണ്ടാകും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ കൊടുത്തിരിക്കുക നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി അടുത്ത 5-ാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ചേനകൃഷിയോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ഓരോ പോയിന്റുകൾ പലവിധ കൃഷിക്കകത്ത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഈ 5-ാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ചേനകൃഷിയാണ് ചേന വിളവെടുക്കുന്ന സമയത്തിന് ഇപ്പോൾ 1 മാസത്തിന് മുമ്പ് ചേന വിളവെടുക്കാനുള്ള ടൈമായി വരുവാണെന്നുണ്ടെങ്കിൽ ആ 1 മാസത്തിന് മുമ്പ് തന്നെ ഈ ഒരു ചേനയുടെ തണ്ടുണ്ടല്ലോ തണ്ട് നമ്മൾ ചവിട്ടി ഓടിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 മാസത്തെ ടൈം എടുക്കത്തില്ല നമുക്കൊരു 15 മുതൽ 20 ദിവസത്തിനകത്ത് നമുക്ക് നല്ല രീതിയിൽ ചേന വിളവെടുക്കാനായിട്ട് സാധിക്കും ഒരു 10 ദിവസം മുന്നേ തന്നെ നമുക്ക് ചേന വിളവെടുക്കാൻ സാധിക്കും ഈ ഒരു ടിപ്പ് നമ്മുടെ കർഷകരിൽ നിന്നും ഉണ്ടായി വന്നൊരു ടിപ്പാണ് അവർ പറഞ്ഞു തന്ന ടിപ്പാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക 6-ാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും തടം കോരുമല്ലോ ആ തടം കോരുന്ന മണ്ണിലേക്ക് നമ്മൾ നമ്മുടെ ചീര പാകി കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചീര പാകുന്നതിനെക്കാട്ടിലും ഇരട്ടി വിളവ് നമുക്ക് ലഭിക്കും തണ്ടിനൊക്കെ നല്ല കനം കാണും ഇലകളൊക്കെ നല്ല ഇലകൾ ആയിട്ട് നമ്മുടെ ചീര വിളവെടുക്കാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ ഈ ഒരു വാഴയ്ക്ക് നമ്മൾ ഓൾറെഡി വളം ചെയ്യുന്നതാണ് ആ വളത്തിൽ നിന്ന് തന്നെ നമ്മുടെ ചീര വളരെ പെട്ടെന്ന് തന്നെ കിളിച്ചു വരുന്നതാണ് ഈ ഒരു ടിപ്പ് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പോയപ്പോഴ് ഈ ഒരു ടിപ്പ് നമ്മൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയതാണ് വാഴയുടെ ചുറ്റും വിത്തുകൾ പാകി നമ്മുടെ കർഷകർ വെച്ചിരിക്കുന്നു ഞാനിത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നമ്മൾ ഈ വാഴയ്ക്ക് ചുറ്റും നമ്മൾ വിത്തുകൾ പാകുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഴയ്ക്ക് കൊടുക്കുന്ന വളം തന്നെയാണ് ചീരയ്ക്കും വളരെ ഉപകാരപ്പെടുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കിളിച്ചു വരാനായിട്ടുള്ള സാഹചര്യമുണ്ടാവും നമ്മൾ പ്രത്യേകമായിട്ട് ചീരയ്ക്ക് വളം ചെയ്യേണ്ട കാര്യമില്ല അതാണ് നമ്മുടെ 6-ാമത്തെ പോയിന്റ് ഇനി 7-ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ പയറിൻ്റെ മുഞ്ഞയുടെ ശല്യത്തിന് വളരെ ഉപകാരപ്പെടുന്നതാണ് സ്റ്റാൻബ്രിഡും അതുപോലെ തന്നെ ടാഗ് ഫോളറും ഉറുമ്പും അതുപോലെ തന്നെ മുഞ്ഞയും ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാഴി വന്നിരുന്ന് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ടാഗ് ഫോൾഡർ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് രാവിലെ കൊടുക്കുക അതുപോലെ തന്നെ വൈകുന്നേരം സമയമാകുമ്പോഴത്തേനും വെയിലാറിയതിന് ശേഷം നമ്മൾ ഈ സ്റ്റാൻബ്രിഡും കൂടെ 3 ml
ഈ ഒരു ചെടികളിലേക്ക് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഞ്ഞ ചാഴി ഉറുമ്പ് എന്നിവയുടെ ശല്യം ഒറ്റ നേരത്തെ സ്പ്രേ കൊണ്ട് നമുക്ക് മാറിക്കിട്ടും. അത് ആണ് നമ്മുടെ ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പയർ കൃഷിയോട് അനുബന്ധിച്ച് തന്നെയാണ്. പയർ നട്ട് 35 ദിവസം പ്രായമാകുമ്പോൾ അതിൻ്റെ മൂട്ടിലേക്ക് നമ്മുടെ അടുപ്പിൽ നിന്ന് എടുക്കുന്ന ചാരം ചൂട് പോയതിന് ശേഷം ഇട്ട് കൊടുക്കാമെങ്കിൽ, ഒരു മൂട്ടിൽ 25 ഗ്രാം എന്ന രീതിയിൽ ഇട്ട് കൊടുക്കാമെങ്കിൽ ഇരട്ടി വിളവ് ലഭിക്കും. അതുപോലെ തന്നെ വാട്ടരോഗം മാറിക്കിട്ടും. ഇതൊക്കെയാണ് എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞ് രണ്ട് പോയിന്റുകൾ പറഞ്ഞു നിർത്തിയാണ്, കാരണം മഴ ചാറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. ഒമ്പതാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവലിൻ്റെ തടത്തിൽ നമ്മുടെ ഉമി കരിച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കോവയ്ക്ക പറിക്കാവുന്നതാണ്. ഉമി കരിച്ചിട്ട് ഇതിൻ്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ല വളമാണ് ഇതിനായിട്ടുള്ളത്. പത്താമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അമരയുടെ മൂട്ടിൽ നേരത്തെയൊക്കെ നമ്മൾ പല രീതിയിലുള്ള കഞ്ഞിവെള്ളങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ജൈവ വളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ തണുപ്പ് മാറിയ കഞ്ഞിവെള്ളം അതിൻ്റെ പാടയൊക്കെ ഒഴിച്ച് തടം വെട്ടി കോരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമര നന്നായിട്ട് പൂത്ത് നമുക്ക് ഇരട്ടി വിളവ് ലഭിക്കും. ഇതൊക്കെയാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുന്ന ടിപ്പുകൾ തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ജൈവപരമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്നും പറഞ്ഞ് നമ്മൾ എഴുതിയെടുത്ത ടിപ്പുകളാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ നിങ്ങളുടെ അരികിലേക്ക് ഇതിലും നല്ലത് എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് രണ്ട് പട്ടികളോട് ഇവിടെ നിൽക്കുക കേട്ടോ, വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഹായ് ജുലു, ജുലു ജുലു ജുലു, ഹായ് ഷേക്കിൻ്റെ പറയാനുണ്ടോ? വയ്യാത്ത കയ്യ്, വയ്യാത്ത കയ്യല്ല, വയ്യാത്ത കയ്യ് കേട്ടാ.